കുട്ടനാട് എംഎൽഎ തോമസ് കെ തോമസ് ജാതീയമായി അധിക്ഷേപിച്ചെന്ന് പരാതി നൽകിയ എൻ സി പി വനിതാ നേതാവിനെതിരെ കേസ്. ഹരിപ്പാട് പോലീസാണ് കേസെടുത്തത്. അതേസമയം പരാതിക്കാരി തോമസ് കെ തോമസ് എംഎൽഎക്കെതിരെ മൊഴി നൽകി. യോഗത്തിന് മുൻപ് തന്നെ എംഎൽഎ അധിക്ഷേപം നടത്തിയെന്നാണ് മൊഴി. യോഗം തുടങ്ങിയപ്പോൾ പാർട്ടി അംഗമല്ലാത്ത ഷേർലി തോമസ് വേദിയിലിരുന്നു. പുറത്തുള്ളവർ വേദി വിടണമെന്നാവശ്യപ്പെട്ടപ്പോൾ എംഎൽഎയുടെ ഭാര്യയും ജാതി അധിക്ഷേപം നടത്തിയെന്നും എൻ സി പി മഹിളാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ജിഷ മൊഴി നൽകി. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, ഏതായാലും തോമസ് കെ തോമസ് വിഷയം അത് ഒരു ജാതീയ അധിക്ഷേപം എന്ന രീതിയിൽ വളരുകയാണ്. ഒരു എംഎൽഎക്കെതിരെയാണ് ഇത്തരത്തിൽ ഒരു മൊഴി ഒരു യുവതിയുടെ. എന്താണ് ഇതുവരെയുള്ള പോലീസിന്റെ നടപടി ഈ വിഷയത്തിൽ? രഞ്ജിത്ത്, ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് കായംകുളം ഡിവൈഎസ്പി ആണ്. പ്രത്യേകിച്ച് അത് ഹരിജൻ അട്രോസിറ്റി ആക്ട് അടക്കമുള്ള വിഷയങ്ങൾ അതിനകത്ത് വകുപ്പുകൾ അതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഡിവൈഎസ്പി ആംഗിളിലുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കണം. കായംകുളം ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. ഇതുമായി ബന്ധപ്പെട്ട് ജിഷയുടെ കൂടുതൽ മൊഴി ശേഖരിക്കുമെന്നും ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തുമെന്നുമാണ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ജിഷയ്ക്കെതിരെയും അവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് എംഎൽഎയും ഭാര്യയും അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജിഷയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എൻ സി പിയുടെ മഹിളാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ആണ് ജിഷ. കഴിഞ്ഞ 9 ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. ഇപ്പോൾ ജിഷയുടേതായ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ, ജിഷയെ തോളിൽ പിടിച്ച് തള്ളി ഒപ്പം തന്നെ വേദി വിടണമെന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. എംഎൽഎ അസഭ്യം വിളിച്ചു അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ തോമസ് കെ തോമസിന്റെ പ്രതികരണവും നമ്മൾ തേടി. അതായത് ക്ഷണിച്ചതിന് ശേഷം മാത്രമാണ് വേദിയിലേക്ക് ഭാര്യയുമായി പോയത്. വേദിയിലേക്കതല്ല, ചടങ്ങിലേക്ക് ഭാര്യയുമായി തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങി വരുന്ന വഴിയിലാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിന്റെ ഒരു ചടങ്ങിലേക്ക് ഭാര്യയെ പ്രവർത്തകർ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മുകളിലേക്ക് കൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ തോമസ് കെ തോമസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് എം എൽ എ ഉന്നയിച്ച ഗുരുതരമായ ഒരു കാര്യം, വലിയൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. എൻ സി പി യിലെ വിഭാഗീയതയുടെ ഭാഗമായാണ് തനിക്കെതിരെ ഇങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടായത്. തന്നെയും ഭാര്യയും ട്രാപ്പ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തോമസ് കെ തോമസ് പറഞ്ഞത്. അങ്ങേയറ്റം അപമാനിച്ചതിന് ശേഷമാണ് പ്രതികരിക്കേണ്ടതായി വന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന് പിന്നിൽ ഒരു അബ്കാരി ഉണ്ട് എന്നുള്ള ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട്. പോലീസാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. അത്തരത്തിൽ താൻ മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. പക്ഷെ തന്റെ ഭാര്യയെ വിളിച്ച വാക്കുകൾ ഇവിടെ പുറത്തു പറയാൻ പോലും കഴിയാത്ത രീതിയിൽ മോശമായ വാക്കുകളാണ് തന്റെ ഭാര്യയെ വിളിച്ചതെന്നും തോമസ് കെ തോമസും ഒപ്പം തന്നെ ഭാര്യ ഷേർലി തോമസും പ്രതികരിച്ചു. ഭാര്യയുമായി എത്തിയെങ്കിൽ സന്തോഷം പ്രകടിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്, മറിച്ച് അത്തരത്തിലൊരു ആക്ഷേപവോ പ്രശ്നങ്ങളിലേക്കോ എത്തിയത് ആ വേദിയിലേക്ക് ഭാര്യ കയറുന്നതിന് തൊട്ട് മുമ്പാണ്. തുടർന്ന് അത്തരം അസഭ്യവും ഒപ്പം തന്നെ വളരെ മോശവും പ്രതികരണത്തിനൊടുവിലാണ് ഭാര്യ തന്നോടൊപ്പം വേദിയിലേക്ക് കയറി അവിടുത്തെ പ്രവർത്തകർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇരുന്നത് എന്നുള്ളതാണ് എം എൽ എ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന് പിന്നിൽ ഒരു അബ്കാരിയാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് വിഷയം കൂടുതലായി അന്വേഷിക്കണം, കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. തോമസ് കെ തോമസിന്റെ ഭാര്യയെ അധിക്ഷേപിച്ച എം എൽ എ അധിക്ഷേപിച്ച കേസിലും ഇപ്പോൾ തിരിച്ച ജിഷയ്ക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഹരിപ്പാട് പോലീസ്. ശരി, പാർട്ടിയിലെ വിഭാഗീയതയാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നാണ് തോമസ് കെ തോമസിന്റെ പ്രതികരണം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ വെളിയിൽ കൊണ്ടുവരണം, അവരെ പാർട്ടിയിൽ നിന്ന് വെളിയിലാക്കണം എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എം എൽ എ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എം എൽ എയും പാർട്ടിയിൽ നിന്ന് വെളിയിലാക്കണം, അതാണ് എൻ്റെ പോളിസി. കാരണം എന്താ വെച്ചാൽ തെറ്റ് ചെയ്യുകയും അപമാനിക്കുകയും ഇങ്ങനെ പറയുകയും ചെയ്യുന്ന ഒരാൾ എം എൽ എ ആയിരിക്കാൻ യോഗ്യനല്ല. അപ്പോൾ അങ്ങനെ അതിനുള്ള അയോഗ്യത ഇവരൊന്ന് കൊണ്ടുവരട്ടെ. അപ്പം ഞാൻ അവിടെ ചെന്നത് ഹരിപ്പാട് ബ്ലോക്ക് കമ്മിറ്റി വിളിച്ചിട്ടാണ്, മനസ്സിലാവുന്നുണ്ടോ? അവിടുത്തെ പ്രസിഡന്റ് ഉൾപ്പെടെ എന്നെ വിളിച്ചിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പം ഞാനവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിന് മാന്യമായിട്ടുള്ള പരിഗണന തന്നെ അവിടുത്തെ കമ്മിറ്റിക്കുള്ളതാണ്. ആ കമ്മിറ്റിയാണ് എൻ്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് മേളിൽ പോകുന്നത്, മനസ്സിലെ? അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ നീ ആരാണ്, നീ എം എൽ എയുടെ ഭാര്യയാണോ, നിനക്ക് എന്നെ അവകാശം എന്നൊക്കെ ചോദിക്കുകയും അസഭ്യം എന്ന് പറഞ്ഞാൽ എനിക്കതിവിടെ പറയാൻ കൊള്ളത്തില്ല. പരസ്യമായിട്ട് പറയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ചാനൽ ചർച്ചയ്ക്കും പോകാത്തത്. കാരണം വളരെ മോശമായിട്ടുള്ള ഭാഷകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് ഇന്നലെ ഒരാൾ അയച്ചു തന്നിട്ടുണ്ട്. അതിനകത്ത് എം എൽ എ പിന്നെ ഈ ജിഷ എന്ന് പറയുന്ന സ്ത്രീ നീ പോടാന്ന് വിളിക്കുന്നുണ്ട്, മനസ്സിലെ? കാരണം അത് വളരെ പിന്നെ മോശമായ രീതിയിൽ പുള്ളിക്കാരി കൈ ഉയർത്തി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംസാരമുള്ളൊരു സ്ത്രീയെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നതിനകത്ത് വേറെ ലക്ഷ്യമുണ്ട്, അല്ല അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ഒരാൾ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അതല്ലല്ലോ വിഷയം. കേസ് സത്യമാണോ ഇല്ലെന്നുള്ള തെളിയണ്ടേ? അല്ലാതെ നമ്മൾ കേസ് കൊടുത്തു അതുകൊണ്ട് നമുക്ക് പിടിച്ചോടാൻ നോക്കത്തില്ലല്ലോ. എന്തുകൊണ്ടാണ് എൻ സി പിയുടെ എം എൽ എ ആയ എന്നെ എനിക്കെതിരെ കേസ് കൊടുക്കുന്നത്? അതിൻ്റെ പിന്നിലുള്ള രഹസ്യം വെളിയിൽ കൊണ്ടുവരണം. അത് സംസ്ഥാന നേതൃത്വം